നമസ്കാരം. ഇന്ന് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വീണ്ടും ക്രിക്കറ്റ് വന്നിരിക്കുകയാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 മത്സരം. ഒരുപാട് നാളുകൾ ശേഷമാണ് തിരുവനന്തപുരത്ത് കളി വന്നത്. ഞാൻ കളിയെപ്പറ്റിയല്ല പറയാൻ പോകുന്നത്, നമ്മുടെ സ്റ്റേഡിയത്തെ പറ്റിയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഗ്രീൻഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രീൻഫീൽഡ് അല്ല, ദ സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. സ്പോർട്സ് ഹബ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത്. ആ സ്റ്റേഡിയത്തിൻ്റെ നടത്തിപ്പ് എന്തൊക്കെ കിഴങ്ങ് കൊടുത്തിരിക്കുന്നത് കരാർ അനുസരിച്ച് ഇത്രയും വർഷത്തെ അവരുടെ മികച്ച നടത്തിപ്പ് കാരണം ആ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല സമയത്ത് നശിച്ച് നാറാ ചാനലുകാർക്ക് ഒരു നൈറ്റ് സ്റ്റാർ ഷോ നടത്താൻ വേണ്ടി കൊടുത്ത് നശിപ്പിച്ചത്, വിച്ച് നശിപ്പിച്ച്. പിന്നെ മിലിറ്ററിക്കാർ വന്ന് കയറി ഇറങ്ങിയിട്ട് പോയതിൻ്റെ അവസ്ഥ ഭയങ്കര ഗതികേടാണ്. ഞാൻ ആ സ്റ്റേഡിയം മോശമായി കിടന്നപ്പോൾ അതിനകത്ത് കയറി കണ്ട് ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുള്ള ഒരാളാണ്. ഡ്രസ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതൊരു രാജ്യത്ത് പോയാലും കാണാൻ പറ്റുന്ന അത്രയ്ക്ക് സൗകര്യങ്ങളുള്ളൊരു സ്റ്റേഡിയമാണത്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. നമ്മൾ അഭിമാനമാണ്. അത് ഫസ്റ്റ് കളി നടന്നപ്പോൾ തന്നെ തെളിയിച്ചതാണ്, ലോകം അംഗീകരിച്ചതാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്. അത്രയും മഴ പെയ്തിട്ട് വെള്ളം നിമിഷ നേരം കൊണ്ട് ഉണങ്ങി, മഴ തോർന്നിട്ട് മുക്കാൽ മണിക്കൂർ കൊണ്ട് കളി നടന്നു, ഒരു 8 ഓവർ ആയാൽ പോലും. അത് ലോകം മൊത്തം അതിശയത്തോടെ നോക്കിയിരുന്ന നമുക്ക് കേരളീയർക്ക് അഭിമാനം തോന്നിയൊരു നിമിഷമാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മാത്രമല്ല, അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും മികച്ചതാണ്. വളരെ പ്ലാനിങ്ങോടെ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേഡിയമാണ്. അതിൻ്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ അതിദയനീയമാണ്. അതിന് കാരണം അത് നടത്തിപ്പ് തന്നെയാണ്. കോൺട്രാക്റ്റ് എടുത്ത് അതിനെ നശിപ്പിക്കുകയാണ്. കാരണം അവർക്ക് അവരെ പൈസയില്ല, സ്റ്റേഡിയത്തിൽ കസേരകളില്ല, പലതും പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരാണ്. ആ ഡ്രസ്സിംഗ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഡ്രസ്സിംഗ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കാണണം, ഗംഭീര ഡ്രസ്സിംഗ് റൂം. ഡ്രസ്സിംഗ് റൂം എന്നല്ല, അതിനകത്തുള്ള ഓരോ സമയത്ത് ബാത്റൂം ആയാൽ പോലും 5-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒന്നുമല്ലെന്ന് പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ സ്റ്റേഡിയം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ ഗതി കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനകത്ത് പോയി ഫോട്ടോയും വീഡിയോ എടുത്തതാണ്. നശിച്ച ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ തടിയൊക്കെ ചെതലി പിടിച്ച് മന്ത്രി സന്ദർശിച്ചതാണ് മന്ത്രി. പറ്റുമെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാം വീഡിയോ. ഇതാണ് പറഞ്ഞത്. പിന്നെ ആരും കയറി കണ്ടിട്ടില്ല, അത് കെ സി എം മുന്നിട്ട് ശരിയാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരുമായി ഇടപെട്ടു, അല്ലാതെ ഈ സ്പോർട്സ് ഹബ്ബ് എന്ന് പറഞ്ഞവന്മാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കെ സിയുടെ അഭിപ്രായം. അപ്പം മന്ത്രി ഇതിനെപ്പറ്റി, ഇപ്പം വേറൊരു പ്രശ്നമാണ്, സ്റ്റേഡിയത്തിൽ കളി കിടക്കുമ്പം ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞുകൂടാ, കറണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് KCB. 2 കോടി രൂപ എന്തോ കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ടോ? ഇതെല്ലാം ഈ സമയത്താണ് പൊക്കിക്കൊണ്ടിരുന്നത്. നാടിന് അഭിമാനം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നമ്മൾ നടക്കുന്ന നാട്ടിൽ നടക്കുന്നത്. അപ്പോഴാണ് KCB ഉൾപ്പെടെയുള്ളവർ പെൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കറണ്ട് കട്ട് ചെയ്ത് ഈ പ്രകടനം കാണിക്കുന്നത്. ഇതൊന്നും മന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എന്താണ് പിന്നെ അറിയുന്നത്? അപ്പം മനോരമയിലെ റിപ്പോർട്ടർ സനകൻ പോയി മന്ത്രിയെ കണ്ടപ്പോൾ ചോദിച്ചൊരു ബൈറ്റ് നമുക്ക് കേൾക്കാം ഈ ഒരു സംഭവത്തെ പറ്റി. ഒരു സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് ആണ്, സർക്കാരിന് അവർക്ക് ആവശ്യമുള്ള കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഒരു ഇൻവെസ്റ്റർ പിണക്കി അയക്കാന്നല്ലല്ലോ. ഇങ്ങനൊരു വാക്ക് കേട്ടത് വലിയ സന്തോഷമുണ്ട്. ഒരു നമ്മുടെ മന്ത്രിമാരിൽ ഒരാൾ ഇൻവെസ്റ്റർ പിണക്കാൻ പാടില്ല എന്നുള്ളൊരു വാക്ക് കേട്ടതിന് പുണ്യം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതൊരു ചെയ്യും. എപ്പോ ചെയ്യും? നാളെയാണ് കളി. എന്തിനൊക്കെയാണ് ഇവർ പറയണെന്നുള്ളത്? നാളെ കളി കിടക്കാൻ പോകണം, പ്രശ്നം വല്ലതുകൊണ്ട് പരിഹരിക്കാൻ പറയുന്നത്. ഇതെന്തെടുത്തത്? ഇന്ന് വന്ന വീഡിയോ ആണ് നോട്ടം. ആ ഇന്ന് 27-ാം തീയതി വന്ന വാർത്തയാണ്. എന്ത് എന്ത് ലാഘവത്തോടെയാണ് ഒരു മന്ത്രി സംസാരിക്കുന്നത്? വളരെ നിസ്സാരവൽക്കരിച്ച് നിലവിലുള്ള സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കരാർ ഇനിയും 6 കൊല്ലം ബാക്കിയുണ്ട്, 5 കൊല്ലം. അപ്പോൾ 6 കൊല്ലം ഇന്നും 5 കൊല്ലം. റിപ്പോർട്ടർ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് സർക്കാരിന് എടുത്തുകൂടെ എന്നാണ് ചോദിച്ചത്. അപ്പൊ മന്ത്രി പറയുന്നത് മറ്റേ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന കരാർ ഇനി 6 അല്ല 5 വർഷം കൂടെ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാലാവധി കഴിയുന്നവരെ നമുക്ക് അതിനുള്ള റൈറ്റില്ല. അപ്പോഴത്തേക്കും സ്റ്റേഡിയം മണ്ണോടടിയും, സൗകര്യങ്ങളൊക്കെ ദ്രവിച്ച് മണ്ണോടടിയും. വളരെ സിമ്പിൾ കാര്യമാണ്. കരാറിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്വകാര്യ ഇൻവെസ്റ്ററോടുള്ള നമ്മുടെ ഒരു മര്യാദ. വീണ്ടും രോമാഞ്ചം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവരോട് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിലെന്തെങ്കിലും മെയിൻ്റെനൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ ചെയ്യും. എപ്പോ ചെയ്യും? നാളെയാണ് സാറേ കളി. മെയിൻ്റെനൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ വന്നിരുന്നു, ഇന്നലെ അവന്മാരെ ഒന്ന് മന്ത്രിയെ കണ്ടെന്നാണ് പറയണത് കേട്ടാ. അപ്പോഴാണ് പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് ഇനി പരിഹരിക്കും? നാളെയാണ് കളി. അയ്യോ, പ്രപ്പോസൽ വെച്ചിട്ടുണ്ടോ പറഞ്ഞു കെ സി എ? അറിയില്ല, KCA ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേഡിയം മെയിൻ്റെനൻസിനെ പറ്റി. ഇതെന്താ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്റ്റേഡിയത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, മന്ത്രി അറിഞ്ഞിട്ടില്ല. സ്പോർട്സ് മന്ത്രി അല്ലേ, അറിഞ്ഞിട്ടില്ലെന്നാണ് പറയണം. മത്സരം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വകുപ്പുകൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിക്കുന്നു, പ്രത്യേകിച്ച് ഈ വൈദ്യുതിയും വെള്ളവും ഇങ്ങനെയൊക്കെയുള്ള. വൈദ്യുതിക്ക് പണം അടച്ചില്ലെങ്കിൽ അവർ പിടിക്കും. സിമ്പിൾ, വീട്ടിൽ തന്നെ ഡേറ്റ് തെറ്റിയാൽ സ്വാഭാവിക ഫീസ് വരില്ലേ? ഫീസ് വരും. ആ പ്രശ്നങ്ങളാണ് സാറേ പറഞ്ഞത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, നടത്തിപ്പുകാരിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് സാറ്. സാറപ്പം പറയണം കരാർ എന്നൊരു ഇൻവെസ്റ്റർമാരെ പിണക്കാൻ പറ്റില്ലെന്ന്. അവന്മാർ ഇതൊന്നും ചെയ്യുന്നില്ല സാറേ. ഇന്നലെ അന്നപ്പോൾ ചോദിക്കാൻ തന്നെ സാർ ഇതൊക്കെ ചെയ്യാത്തതെന്ന്. എന്തേലും ന്യായമാണെന്നോ പറയണത്? മന്ത്രിയാണ് പോലും അങ്ങനത്തെ നടപടി കൊണ്ടു 2 ലക്ഷം രൂപ എന്തോ ഉണ്ട്, 2.5 കോടി. അതവരടക്കട്ടെ. ആരാണ് അടയ്ക്കേണ്ടത്? സാറ് ശരിയാക്കുമെന്ന് പറഞ്ഞവര്.
നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. മുൻപേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഒരു മത്സരം വരുമ്പോൾ വന്ന് വിശ്വസിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഈ സമയത്ത് ഓരോന്ന് എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. കഷ്ടം, മന്ത്രിക്ക് ഒന്നും അറിഞ്ഞൂടെ, കറങ്ങി നടക്കുന്നു. കാരണം ഏതായാലും കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടെ, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി, ഞാൻ നോക്കാം. നല്ല നന്ദിയുള്ള മന്ത്രിയാണ് കേട്ടാ, ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദിയാണ്. ഇപ്പഴാണ് മന്ത്രി ഇതൊക്കെ അറിയണത്. നാളെയാണ് സാറേ കളി. ഹലോ, സ്പോർട്സ് മന്ത്രിയാണ്. എന്തൊരൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇവർ. എന്താ ഇവരെ ജോലി എന്തിനാണ് ശരിക്കും പറഞ്ഞു അറിഞ്ഞില്ല. ശ്രദ്ധിക്കുക, എൻ്റെ ശ്രദ്ധയപ്പെടുത്തി നന്ദി. എ സി എ പറഞ്ഞത് അറിഞ്ഞില്ല, കറണ്ട് ബില്ല് അടയ്ക്കാത്തേക്ക് അറിഞ്ഞേക്കുന്നു. അവന്മാരാണ് സാർ ഇന്നലെ സാറിനെ കണ്ടത്. അപ്പോൾ സാർ പണക്കാൻ പറ്റും, കരാറോ എന്തൊരു കിഴങ്ങാവട്ടെ, സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്തിനാണ് സാർ? സാറല്ല എന്നൊന്ന് കണ്ടത് കണ്ട. ഇത് ഇവന്മാരെ നടത്തിപ്പ് മോശമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കെ സി എ പറയണത് സർക്കാർ ഏറ്റെടുത്ത് നടത്തണം. കരാറുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റേഡിയത്തിനെ നശിപ്പിച്ച് കളയല്ലേ പൊന്നും മന്ത്രി സഖാവേ. കഷ്ടം.